നമസ്കാരം എല്ലാ ദിവസവും രാവിലെ ഏഴരക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഞാൻ സിയാദ് ലിഗിൽ ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഇന്ന് വളരെയധികം പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസമാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതകൾ കാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ഹൈലി വോളറ്റിൽ ആയിരുന്നത് ഇന്ന് വ്യാഴാഴ്ച ദിവസം നിഫ്റ്റിയുടെ എക്സ്പയറി ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി അത് വ്യാഴാഴ്ച ദിവസമാണ് ഇന്ന് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എക്സ്പയർ ആവുന്നുണ്ട് ഇന്ന് സ്റ്റോക്കുകളുടെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ സ്റ്റോക്കുകളുടെ കോൺട്രാക്റ്റുകൾ ഇന്ന് എക്സ്പയർ ആവുന്നുണ്ട് ഫ്യൂച്ചറും സ്റ്റോക്കുകളുടെ ഫ്യൂച്ചറും ഇന്ന് എക്സ്പയർ ആവുന്നുണ്ട് അപ്പോൾ എത്ര എക്സ്പെയറിയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടി ഇന്ന് ഉണ്ട് കാരണം നാളെ മാർക്കറ്റ് അവധിയാണ് അപ്പോൾ ഇത്ര അധികം പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ മുൻ ദിവസങ്ങളിൽ മാർക്കറ്റ് വലിയ തോതിയിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നത് അപ്പോൾ പൊതുവെ ആളുകൾ പരാതി വരാറുണ്ട് മാർക്കറ്റ് വളരെയധികം ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ മാർക്കറ്റ് വളരെയധികം എളുപ്പമായിരുന്നെങ്കിൽ ബാക്കി എല്ലാ ആളുകളും ഈ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി കൂടിയതിന് മാർക്കറ്റ് മറ്റേത് ജോലി പോലെ തന്നെയും മാർക്കറ്റിന് വളരെയധികം അൺപ്രഡിക്റ്റബിളാണ് പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത യു എസ് ൽ ജി ഡി പി ഡേറ്റ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് വരുന്നുണ്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഇന്ന് ആറ് നാൽപ്പത്തഞ്ച് പി എമ്മിന് വരുന്നുണ്ട് ജർമ്മനിയുടെ ബിസിനസ് ക്ലൈമറ്റ് ഡേറ്റ രണ്ട് മുപ്പതിന് വരുന്നുണ്ട് നാളെ മാർക്കറ്റ് നമ്മൾ ക്ലോസ് ആണ് എന്നാൽ ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ട് തിങ്കളാഴ്ച ദിവസം യൂണിയൻ ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ രണ്ട് വട്ടമല്ല മൂന്ന് വട്ടം ചിന്തിക്കുക ഇനി നമുക്ക് നമ്മളെ മാർക്കറ്റിലേക്ക് വരാം ആദ്യമായിട്ട് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവലുകൾ നോക്കാം ഇന്നലെയും മിനിഞ്ഞാനും ഗിഫ്റ്റ് നിഫ്റ്റി ഗ്യാപ്പിൽ ആണ് നമുക്ക് കിട്ടിയത് എങ്കിൽ ഇന്ന് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി യെസ്റ്റർഡേ ക്ലോസ് കാണാം ഇപ്പോഴത്തെ ഇരുപത്തഞ്ച് നാനൂറ്റി അമ്പത്തി എട്ടെന്ന് ആ ഒരു റേഞ്ച് കാണാം ഇന്നലത്തെ മൂന്നരക്കെ മൂന്നര നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി ഫ്യൂച്ചർ ട്രേഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലത്തെ ക്ലോസിംഗിൻ്റെ അതേ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി പോയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റി ഡി ആ ഡോട്ടഡ് ലൈൻ ഇരുപത്തൊന്ന് അഞ്ഞൂറ് ആണ് ഒരു ഒരു സുപ്രധാനമായിട്ടുള്ളൊരു പ്രത്യേകത ഈ ഇരുപത്തൊന്ന് അഞ്ഞൂറിൽ നിന്ന് ആയിരം പോയിൻ്റ് അകലെ ഇരുപത് അഞ്ഞൂറ് എന്ന റേഞ്ച് ആ ഒരു റെഡ് കളറിൽ ഇരുപത് അഞ്ഞൂറ് എന്ന റേഞ്ചും കാണാം അവിടെ ഒരു വലിയൊരു ബാറും കാണാം അതായത് ആയിരം പോയിൻ്റ് അകലേക്കാണ് ആളുകൾ പുട്ട് കൂടുതൽ ഷോർട്ട് ചെയ്തിരിക്കുന്നത് അതിനും വളരെ ആയിട്ടുള്ള പ്രീമിയം ഉണ്ട് എന്ന് പറയുന്നത് ആണ് മാർക്കറ്റ് ഇത്രയധികം വോളറ്റിലിറ്റി ഉണ്ട് വോളറ്റിലിറ്റി എന്ന് കാണിക്കുന്ന ഒരു എവിഡൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയാണത് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ ആദ്യം ഏറ്റവും താഴെ പോകാം യു എസ് വിക്സ് രണ്ടര ശതമാനം സ്പൈക്ക് ചെയ്ത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പത് ഇന്നലെ നാസ്റ്റാഗ് യു എസിലെ ടെക്നോളജി കമ്പനീസ് പോസിറ്റീവില് ക്ലോസ് ചെയ്തു ഡോയിൽ ഒരു ഫ്ളാറ്റായ രീതിയിൽ സ്ലൈറ്റ്ലി നെഗറ്റീവായിരുന്നു ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ് ഇന്ത്യ വിക്സ് മുന്നിലെ മൂന്നര ശതമാനം ഇടിഞ്ഞത് ആ ഡേറ്റയൊക്കെ നമ്മൾ കണ്ടു എന്നാൽ അതിന് മുകളിലുള്ള യൂറോപ്യൻ ഡേറ്റ നമ്മൾ കണ്ടിട്ടില്ല ജർമ്മൻ മാർക്കറ്റ് ഇന്നലെ ശക്തമായ റാറി വൺ പോയിന്റ് ഫൈവ് എയിറ്റ് ഡാക്സ് കാണാം ഇരുന്നൂറ്റി അറുപത്തി അതിന് താഴെ കാണാം സി എസ് സി ഫോർട്ടി എഫ് ടി എസ് സി എല്ലാം തന്നെ യൂറോപ്യൻ മാർക്കറ്റാണ് പോസിറ്റീവായിട്ട് രീതിയിൽ ക്ലോസ് ചെയ്തു ജപ്പാൻ കൊറിയ ചൈന ഓസ്ട്രേലിയ തുടങ്ങിയ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ഫ്ലാറ്റ് ആണ് ഇന്നലെ ഓസ്ട്രേലിയ മാത്രം ഒരു ഫ്ലാ പോസിറ്റീവില് ട്രേഡ് ചെയ്യുന്നുണ്ട് ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് അതിന് മുകളിൽ കാണാം ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് രണ്ടായിരത്തി പതിനഞ്ച് ഡോളർ പെർ ഔൺസ് എന്ന നിലയിൽ ഇപ്പോൾ ട്രേഡിങ് തുടരുന്നുണ്ട് യു എസ് മാർക്കറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ് ഇപ്പോൾ എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് എ ഡി ആറിൽ എച്ച് ഡി എഫ് സി ഇടുങ്ങിയാണെങ്കിൽ ഇവിടെ നമ്മൾ അത് വലിയ രീതി തോതിൽ ശ്രദ്ധിക്കപ്പെടും ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ സി സി ബാങ്ക് നില യു എസ് മാർക്കറ്റിൽ ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഡോക്ടർ റെഡ്ഡി ത്രീ പെർസെൻറ്റേജ് ഒരു റാലി ഉണ്ടാക്കിയിട്ടുണ്ട് എച്ച് ഡി സി ബാങ്ക് ഇന്നലെ അവിടെ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് ആശ്വാസം നൽകുന്നുണ്ട് യുസിലെ ടെക്നോളജി കമ്പനീസിൽ നെറ്റ്ഫ്ലിക്സ് അവരുടെ വരിക്കാരുടെ എണ്ണം കൂടി പ്രോഫിറ്റ് കൂടിയതുകൊണ്ട് പത്ത് ശതമാനത്തിലെ റാലി നെറ്റ്ഫ്ലിക്സിൽ കണ്ടു മറ്റുള്ള ടെക്നോളജി കമ്പനീസ് എല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ക്ലോസിങ് നടത്തി ആമസോൺ ആപ്പിൾ ഫേസ്ബുക്ക് മൈക്രോസോഫ്റ്റ് ടെസ്റ്റില എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇനി എഫ് ഐ എസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ രണ്ട് ദിവസമായിട്ട് ലോങ് പൊസിഷനെക്കാളും കൂടുതൽ ഷോർട്ട് പൊസിഷനാണ് അമ്പത്തി മൂന്ന് അമ്പത്തിരണ്ട് പ്രസന്റേജൊക്കെ കാണാൻ സാധിക്കും ലോങ് പൊസിഷൻസ് എല്ലാം തന്നെ എഴുപതൊക്കെ ഉണ്ടായ ഇതായിരുന്നു എഫ് ഐ അപ്പോൾ അതുപോലെ തന്നെയാണ് എഫ് ഐ ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെയും അവർ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കോടി രൂപയുടെ സെല്ല് നടത്തി ഡി ഐസ് ആറായിരം കോടി രൂപയ്ക്ക് ബൈ നടത്തി മാർക്കറ്റിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തു പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് എഫ് ഐസ് സെല്ലിങ് മോഡിൽ ആണ് എന്ന് മാത്രമല്ല വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് അവർ സെല് ചെയ്യുന്നത് പതിനായിരം കോടി ഒമ്പതിനായിരം കോടി ആറായിരം കോടി തുടങ്ങിയ ഹ്യൂജ് ക്വാണ്ടിറ്റി അവർ സെല്ല് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക ഇന്ന് ഒരുപാട് റിസൾട്ട് ഉണ്ട് പ്രധാനമായിട്ടും ജി എസ് ഡബ്ല്യു സ്റ്റീൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് എ സി സി സിമെൻറ്റ് ആദാനി പവർ എസ് ബി ഐ കാർഡ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ടാറ്റാ ടെക്നോളജി വേദാന്ത ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ചോളമണ്ഡലം ഫിനാൻസ് സി ആൻഡ് ഡെക്കിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഐ എക്സ് ഐ ജി ഐ ജി അല്ലെങ്കിൽ ഇന്ത്യപ്പുറത്തെ ഗ്യാസ് തുണിയ കമ്പനീസിൻ്റെ റിസൽറ്റുകൾ ഉണ്ട് റിസൾട്ടുകൾ നാളത്തെ റിസൾട്ടുകൾ ഇന്നത്തെ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ ഇന്നത്തെ എഫ് എൻ ഒ ബാൻ അങ്ങനെ ഒരുപടി ഡേറ്റാസ് എല്ലാം നമ്മുടെ ന്യൂസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ന്യൂസിൻ്റെ ലെങ്ത്ത് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ പരസ്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം ബുക്ക് മാർക്ക് ചെയ്യാം ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഒരു രൂപ നിങ്ങൾക്ക് ആ ഒരു രൂപ നിങ്ങൾ ആർക്കും സബ്സ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ട പരസ്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആഗ്രഹം കൊണ്ടാണ് വെബ്സൈറ്റൊക്കെ മാനേജ് ചെയ്യുന്നത് നമുക്ക് ഒരു മോണിറ്റൈസൻ ബെനിഫിറ്റ് ഇല്ല നിങ്ങൾ അത് ചെക്ക് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇനി ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കിടക്കാം മറ്റുള്ള എല്ലാ ഡേറ്റ എല്ലാം തന്നെ നമ്മൾ ഇതുവരെ കവർ ചെയ്ത് കഴിഞ്ഞു സ്റ്റോക്കിങ് ന്യൂസിലേക്ക് പോകുമ്പോൾ ആദ്യമായി ടാറ്റ സ്റ്റീലിൻ്റെ ന്യൂസാണ് നെറ്റ് പ്രോഫിറ്റ് അഞ്ഞൂറ്റി കോടി രൂപയാണ് ഇവർ കരസ്ഥമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി അഞ്ഞൂ അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയ കമ്പനിയാണ് എന്നാൽ റവന്യൂ മൂന്ന് ശതമാനത്തിൻ്റെ ഫോളുണ്ട് ബജാജ് ഓട്ടോ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിയേഴ് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപ കരസ്ഥമാക്കി റവന്യൂ മുപ്പത് ശതമാനം കരസ്ഥമാക്കി മുപ്പത് ശതമാനം ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ടി വി എസ് മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് അറുപത്തി എട്ട് ശതമാനം ഉയർന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ കരസ്ഥമാക്കി ഡാൽമിയ ഭാരത് നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ കരസ്ഥമാക്കി റവന്യൂവും എട്ട് ശതമാനം ഉയർന്നു കോൺകോർ കമ്പനി കണ്ണീന കോർപ്പറേഷൻ നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനം ഉയർന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ കരസ്ഥമാക്കി റവന്യൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ കരസ്ഥമാക്കി മസ്ഡോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി മിനിസ്ട്രി ഓഫ് ഡിഫൻസായിട്ട് ആയിരം കോടി രൂപയുടെ ഒരു പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടു ഡി എൽ എഫ് മേജർ ആയിട്ടുള്ള റിയാലിറ്റി കമ്പനിയാണ് ഇരുപത്തി ശതമാനം അറ്റാദായം ഉയർത്തി രണ്ട അറുന്നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ കരസ്ഥമാക്കി ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് നൂറ്റിയെട്ട് കോടി രൂപയിൽ നിന്ന് മുന്നൂറ്റി അഞ്ച് കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി നാല് രൂപ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു റയൽ ടൈൽ കമ്പനി മുപ്പത്തൊന്ന് കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഡബിളായി അറുപത്തിരണ്ട് കോടി രൂപ കരസ്ഥമാക്കി ധനുക അഗ്രിടെക് കമ്പനി സ്പെയിൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു കോൾ ഇന്ത്യ കോ അവർ ബി എച്ച് എൽ ആയിട്ടൊരു പുതിയ പ്ലാന്റ് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ചെയ്യാനായിട്ട് കര അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു സമാനമായ രീതിയിൽ ബി എച്ച് എൽ കോൾ ഇന്ത്യ ആയിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു അദാന് എൻ്റർപ്രൈസസ് കമ്പനി നേപ്പാളിൽ പുതിയ എയർപോർട്ട് നിർമ്മിക്കാനും ആ എയർപോർട്ട് മാനേജ് ചെയ്യാനും നേപ്പാൾ അതോറിറ്റി ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് അപ്സ്റ്റോക്ക് സർവോദ ലീഡിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് ഞാൻ അക്കൗണ്ട് ഇവരിലാണ് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ചെക്ക് ചെയ്യുക എല്ലാവർക്കും വീണ്ടും ശുഭദിനം താങ്ക്